അവസാനം തൃപ്തി ദേശായിക്ക് പോലീസ് സംരക്ഷണം നൽകാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ അത് ശബരിമലയിലേക്ക് പോകാനല്ല, നേരെ മറിച്ച് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സുരക്ഷിതമായി കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. ശബരിമലയിൽ പോകുവാൻ ചാടിയിറങ്ങി പുറപ്പെട്ട ബിന്ദു അമ്മിണിയുടെ ആശീർവാദത്തോടുകൂടി അവർ പറഞ്ഞു, ഇങ്ങോട്ട് വന്നോളൂ, കുഴപ്പമില്ല, ഇവരെല്ലാം നമ്മുടെ ചേട്ടന്മാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ നവോത്ഥാന ആക്ടിവിസ്റ്റ് ബിന്ദു അമ്മിണി ഇന്ന് നാട്ടുകാരുടെ കൈയുടെ ചൂടറിഞ്ഞ ബിന്ദു അമ്മിണിയുടെ വാക്ക് കേട്ട് വെറുതെ എന്തിനാണ് ഈ തൃപ്തി ദേശായി പൂനെയിൽ നിന്ന് വിമാനക്കൂലിയും മുടക്കി ഇവിടേക്ക് വന്നത്? കഴിഞ്ഞ തവണ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ എത്തിയ ആളാണ്. വിമാനത്താവളത്തിൽ വന്നിട്ട് ഒന്ന് ഇറങ്ങാൻ പോലും കഴിഞ്ഞ തവണ പ്രതിഷേധം കൊണ്ട് സാധിച്ചില്ല. എന്തായാലും കൊച്ചി നഗരം അവർ കണ്ടു എന്ന കാര്യത്തിൽ ഒരു സന്തോഷമുണ്ട്. കാരണം വിമാനത്താവളത്തിൽ നിന്ന് രഹസ്യമായി വന്നിറങ്ങി നേരെ പോയത് കമ്മീഷണർ ഓഫീസിലേക്കാണ്. കമ്മീഷണർ ഓഫീസിൽ ചെന്നപ്പോഴത്തേക്കും മനസ്സിലായി പണി പാളി. അത് ഉറപ്പാണ്, ഭക്തർ സംഘടിച്ചു, നാമജപ പ്രതിഷേധം തുടങ്ങി. ബിന്ദു അമ്മിണിക്കും കിട്ടി കണക്കിന്. ആരാണ്ട് മുഖത്ത് സ്പ്രേ അടിച്ചു എന്ന് പറയുന്നു. ഒപ്പം തന്നെ ആരൊക്കെയോ പ്രതിഷേധിക്കാനെത്തി എന്ന് പറഞ്ഞു. ഒരു വയോധികനായുള്ള ഒരു മനുഷ്യനെ ബിന്ദു അമ്മിണി കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളും നാം കണ്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ ഇത്തരത്തിലുള്ള ആക്ടിവിസ്റ്റുകൾക്ക് അഴിഞ്ഞാടാനുള്ള ഒരു ലൈസൻസ് ഈ സമൂഹത്തിൽ ആരാണ് കൊടുക്കുന്നത്? ബിന്ദു അമ്മിണിയെ സംബന്ധിച്ചിടത്തോളം അവരെ ആരാണ് ഭയക്കുന്നത്? അവരെന്താണ് ഈ സമൂഹത്തിൽ? ഒരു ചുക്കുമല്ല ബിന്ദു അമ്മിണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മനുഷ്യനെ പോലും വില കൽപ്പിക്കാതെ സ്വന്തം ദാർഷ്ട്യവും ഇഷ്ടത്തിനും നടക്കുന്ന ഇത്തരത്തിലുള്ള, എന്താ പറയണ്ടത്, നമ്മൾ വേറൊരു ഭാഷ എടുത്ത് പറയുന്നില്ല, അതിലും കഷ്ടമായിട്ടുള്ള ഈ സ്ത്രീയൊക്കെ പറയുന്ന വാക്ക് കേട്ട് തൃപ്തി ദേശായി പൂനെയിൽ നിന്ന് കെട്ടും കെട്ടി കെട്ടും എടുത്തുകൊണ്ട്, അതായത് ശബരിമല ഇരുമുടുക്കെട്ടല്ല, ഒരു അഞ്ചാറ് സ്ത്രീകളെയും വിളിച്ചുകൊണ്ട് നേരെ വന്നു. പക്ഷേ കൊച്ചി നഗരം ഒന്ന് വെളുപ്പാങ്കാലമായതുകൊണ്ട് വ്യക്തമായി കണ്ടോ ഇല്ലയോ എന്നറിയില്ല. കമ്മീഷണർ ഓഫീസിൽ വന്നു, സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞു. സുപ്രീം കോടതി വിധിയിൽ അവ്യക്തതയുള്ളതിനാൽ ഒരു കാരണവശാലും സംരക്ഷണം നൽകാൻ സാധിക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞതോടുകൂടി തൃപ്തി ദേശായി പെട്ടുപോയൊരവസ്ഥയിലാണ്. വീണ്ടും സ്വാഹ എന്ന് പറയുന്ന ഒരവസ്ഥയിലായിപ്പോയി. ഒപ്പം പോലീസ് പറഞ്ഞു സംരക്ഷണം ഞങ്ങൾ തരാം. ഒടുവിൽ പോലീസ് പറഞ്ഞു സംരക്ഷണം ഞങ്ങൾ തരാം, തിരികെ വിമാനത്താവളത്തിൽ സുരക്ഷിതരായി കൊണ്ടെത്തിക്കാം. അതോടുകൂടി തൃപ്തി ദേശായിയുടെ പണിപാളി കട പൂട്ടേണ്ടി വന്നു. 12:20 വിമാനത്തിൽ തിരിച്ചു മടങ്ങിക്കൊള്ളാമെന്ന് തൃപ്തി ദേശായി പോലീസിനോട് പറഞ്ഞിരിക്കുന്നു. ഇതോടെയാണ് കൊച്ചി കമ്മീഷണർ ഓഫീസിന് മുമ്പിൽ ശബരിമല കർമ്മസമിതിയും ഭക്തജനങ്ങളും നടത്തി വന്ന നാമജപ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ശബരിമലയിൽ പോകാൻ തൃപ്തി ദേശായിക്കും സംഘത്തിനും സംരക്ഷണം നൽകാൻ സാധ്യമല്ലെന്ന് പോലീസ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരുന്നു. മടങ്ങിപ്പോകണമെന്ന് കൊച്ചി DCP അറിയിച്ചു. നിയമോപദേശം യുവതീ പ്രവേശനത്തിനെതിരെന്ന് പോലീസ് അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശബരിമല ദർശനം നടത്താതെ മടങ്ങിപ്പോയില്ല എന്ന് കട്ടായം പറഞ്ഞിരുന്ന തൃപ്തി ദേശായി പിന്നീട് പോലീസ് കേരള പോലീസ് പറഞ്ഞതിൽ നിന്ന് ഒരു ഇഞ്ച് പുറമോട്ട് പോകുന്നില്ല എന്ന് മനസ്സിലായതോടെ പ്ലേറ്റ് നേരെ തിരിച്ചിരിക്കുന്നു. തൃപ്തി ദേശായി ഇപ്പോൾ അതുവരെ പോലീസ് സ്റ്റേഷനിൽ 12:20 വിമാനത്താവളം വിമാനത്താവളത്തിലേക്ക് എത്തുന്നത് വരെ പോലീസ് സ്റ്റേഷനിൽ തങ്ങും. വെറുതെ എന്തിനാണ്? നല്ല AC സ്യൂട്ട് റൂമിലൊക്കെ കഴിഞ്ഞിരുന്ന തൃപ്തി ദേശായി വെറുതെ വന്ന് ഒരു ദിവസം കേരള പോലീസിൻ്റെ സംരക്ഷണയിൽ ഇരിക്കേണ്ട, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇരിക്കേണ്ട കാര്യമുണ്ടോ? അത് മാത്രമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. തൃപ്തി ദേശായിയും സംഘത്തെയും പോലീസ് സുരക്ഷയിൽ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് പോലീസ് പറയുന്നു. പുലർച്ചെ 4:30 ഇവരെത്തിയിരുന്നു. അതായത് ഛായ പാണ്ഡെ, കാംബ്ലെ ഹരിനാക്ഷി, മീനാക്ഷി ഷിൻഡെ, മനീഷ എന്നീ സ്ത്രീകളാണ് ഇവർക്കൊപ്പമുള്ളത്. അമ്മിണിക്കും ബിന്ദു അമ്മിണിയും തൃപ്തി ദേശായിക്ക് പിന്തുണ നൽകിക്കൊണ്ട് വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. അവിടെ നിന്ന് കമ്മീഷണർ ഓഫീസിലേക്ക് ഇവരെ കൊണ്ടുവന്നു. ബിന്ദു അമ്മിണിക്കും കിട്ടി, കൈ കണക്കിന് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടി. ഒപ്പം തന്നെ ബിന്ദു അമ്മിണി ആ കമ്മീഷണർ ഓഫീസ് പരിസരത്ത് വെച്ച ഒരു വയോധികനായ ഒരു വ്യക്തിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന, അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളും വന്നു. അതുകൊണ്ട് ഈ വെറും ഈ തെരുവിലൊക്കെയുള്ള സ്ത്രീകളെക്കാട്ടിലും വളരെ മോശമായ രീതിയിൽ പെരുമാറുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്ത് വിലയാണ് സമൂഹം കൽപ്പിച്ചു കൊടുക്കുക എന്നൊന്നും അറിയില്ല. പെണ്ണൊരുമ്പിട്ടാൽ എന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറയാറുണ്ട്. എന്നാൽ ഇത് ഒരുമാതിരി ഒരുമ്പെടലായി പോയി എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, വെറുതെ വീണ്ടും എന്താ നമ്മൾ ഒന്നുകൂടി പറയുകയാണ്, പട്ടി ചന്തയ്ക്ക് പോയതുപോലെ വീണ്ടും തൃപ്തി ദേശായി വരുന്നു. കേരള പോലീസ് സംരക്ഷണം നൽകും, പക്ഷേ അത് ശബരിമലയിൽ പോകാനല്ല, നേരെ മറിച്ച് തിരിച്ച് പൂനെക്ക് പോകാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് തൃപ്തി ദേശായിയെ സുരക്ഷിതമായി എത്തിക്കുമെന്ന് പോലീസ് അവർക്കിപ്പോൾ വാക്ക് നൽകിയിട്ടുണ്ട്.